ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഹേമ കമ്മീഷൻ നാറി നാറാണക്കല്ല് എടുത്തിരിക്കുകയാണ്. മറ്റത്ഭുതങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മുകേഷ് രാജിവെച്ചേക്കാം. തീർച്ചയായും മുകേഷ് രാജിവെച്ചേക്കാം, വേറെ നിവൃത്തി ഉണ്ടാവില്ല. ഒരുപക്ഷെ മുകേഷിനെതിരെ മൂന്നോളം പരാതികൾ വന്നിരിക്കുന്നു. FIR ഇട്ട് കേസെടുക്കുകയാണെങ്കിൽ തീർച്ചയായും താൽക്കാലികമായി മുകേഷ് രാജിവെക്കേണ്ടി വരും. അതിനുശേഷം അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ വീണ്ടും MLA പദത്തിലേക്ക് വന്നേക്കാം. എനിവേ, രാജിവെക്കുന്നത് തന്നെയാണ് അഭികാമ്യം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇത്രയും അധികം പിടിച്ചുലയ്ക്കുന്നതായതുകൊണ്ടാകാം കഴിഞ്ഞ 4 വർഷങ്ങൾ ഇത് പുറംലോകം കാണാതിരുന്നത്. സോ എനിക്ക് തോന്നുന്നു നിലവിൽ സുരേഷ് ഗോപി അല്ലെങ്കിൽ ജഗദീഷ് അല്ലെങ്കിൽ മമ്മൂട്ടി, മോഹൻലാലിന്റെ പേര്, മോഹൻലാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഈ പരിപാടിയൊക്കെ നിർത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ മോഹൻലാൽ, ജഗദീഷ്, സുരേഷ് ഗോപി, ഇന്ദ്രൻസ് തുടങ്ങിയ താരങ്ങൾ ഒഴികെ ബാക്കി എല്ലാ താരങ്ങളും ഈ ഒരു വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു വെടിക്കുള്ള ആയുധം ഉണ്ടായിരുന്നു. ആ ആയുധം എടുത്ത് പല അവസരങ്ങളിൽ ഇവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ആരും ഒട്ടും മോശമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇത്തരം ആവാസന്മാരെ ഇനി അങ്ങോട്ട് സൃഷ്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വലിയ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഡേ ബൈ ഡേ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഒരുപാട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ എന്നെ ഏറെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവച്ചൊരു വീഡിയോയിൽ ചില എക്സ്ക്ലൂസീവ് പേരുകൾ, അതായത് ഇവരുടെ സംഘടനയ്ക്കിടയിൽ ഇവർ ഉപയോഗിക്കുന്ന ചില കോഡ് പേരുകൾ, ഡാൻസർ ഗുഡ്ഡസ്, അതുപോലെ തന്നെ ഡിയിൽ തുടങ്ങുന്ന ഒരു നടി, അതുപോലെ തന്നെ ഹൈറേഞ്ച്, സിറ്റി ഹൈറേഞ്ച് എന്ന് പറയുന്ന ഒരു ഉദ്ഘാടനത്തിന് മാത്രം പോകുന്ന ഒരു നടി, അത്തരത്തിലുള്ള ചില നടികൾ, അതുപോലെ തന്നെ ഒരു ഡാൻസറും അതുപോലെ തന്നെ റിയാലിറ്റി ഷോ ജഡ്ജുമായ, അതുപോലെ തന്നെ ആർ ജെ ആയ ഒരു പ്രമുഖ നടി, ഇവിടെയൊക്കെ പേരുകളൊക്കെ ഇവിടെ കോഡ് ഭാഷയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ ഇവർക്കൊക്കെ കോഡ് പേരുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സീരിയൽ മേഖലയിൽ നിന്ന് വന്ന MLA തുടങ്ങുന്ന മറ്റൊരു നടി, അതുപോലെ തന്നെ പാട്ടുകാരിയായ ഡെവോഴ്സിയായ മറ്റൊരു നടി, അതുപോലെ തന്നെ മറ്റൊരു സീരിയൽ താരത്തെ കല്യാണം കഴിച്ച് യൂട്യൂബ് ചാനലൊക്കെയുള്ള മറ്റൊരു നടി, ഇവരൊക്കെ പേരുകൾ, അതായത് ഒരുപക്ഷെ നിലവിൽ ഇവരൊക്കെ എത്ര പേര് അവൈലബിൾ ആണ് എന്ന് എനിക്കറിയില്ല ഈ ഒരു മാർക്കറ്റിൽ. പക്ഷെ ഇവർക്കൊക്കെ കോഡ് പേരുകൾ ഉണ്ടായിരുന്നു, ഇവരൊക്കെ കോഡ് പേരുകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഈ കോഡ് പേരുകളിൽ അറിയപ്പെട്ട ഈ പറയുന്ന പ്രമുഖ നടികൾ ആരൊക്കെ, ഈ പറയുന്ന നടികൾ, ഇവരിൽ ഒരാൾ പോലും പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഇവിടെ പരാതിയുമായി വന്നിരിക്കുന്നത് പ്രമുഖ നടികൾ ആരും തന്നെ ഇല്ലെന്നുള്ളതാണ്. അതായത് ഈ പ്രമുഖ നടികളാണെങ്കിൽ പോലും വന്ന ഇവരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ചൂഷണത്തിന് വിധേയരായവരാണ്. എന്നാൽ പ്രമുഖ നടികൾ ആരും, ഈ പറഞ്ഞ കൂടുഭാഷ ഉപയോഗിക്കുന്നവരും കോടില്ലാത്തവരും ആരും പരാതിയുമായി വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ പരാതിയുമായി വന്നിരിക്കുന്ന ആരാണ്? മീനു മുനീർ. മീനു മുനീർ ചെയ്തിരുന്ന റോളുകൾ നമുക്കറിയാം, സെക്സി ആയിട്ടുള്ള റോളുകൾ ഒന്നോ രണ്ടോ പടത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള അല്ലാതെ അത്ര അഭിനയ സാധ്യതയുള്ള ഒരു നടിയൊന്നും ആയിട്ട് ഈ മീനു മുനീറിനെ ഞാൻ കാണുന്നില്ല. സോ ഈ മീനു മുനീറിനൊക്കെ പരാതികൾ എന്തുമാത്രം വാസ്തവം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരാൾ വന്നിരിക്കുന്നത് സോണിയ മൽഹാർ. ബിജു മേനോന്റെ മേഘമൽഹാർ എന്ന് പറയുന്ന ഒരു സിനിമ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സോണിയ മൽഹാറൊക്കെ സിനിമാ നടിയാന്ന് പറയുന്നത്, ഏത് സിനിമയിലാണ് ഈ സോണിയ മൽഹാറൊക്കെ അഭിനയിച്ചത്? ഞാൻ കേട്ടിട്ടുമില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു വിഷയത്തിലാണ് സോണിയ മൽഹാർ എന്ന് പറയുന്ന ഒരു സിനിമാടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ മറ്റൊരു പരാതിക്കാരി താര അലക്ഷ്മി എന്ന് പറയുന്ന ഒരാൾ വന്നിരുന്നു. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, സിനിമാ സീരിയൽ താരമാണെന്ന് പറയുന്നു, പരാതിയൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇവരൊക്കെ ഏത് സിനിമകളിൽ അഭിനയിച്ച് ഏത് സീരിയലിൽ അഭിനയിച്ചതെന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇവർ എവിടുന്ന് ഇറങ്ങി പുറപ്പെടുന്നുവെന്നും മനസ്സിലാവുന്നില്ല. ഇനിവേ, ഇവിടെയൊക്കെ പരാതികൾ 100% നമ്മൾ ജെനുവിൻ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രമുഖ നടികൾ, ഈ കോഡ് പേരൊക്കെ ഉള്ള പ്രമുഖ നടികൾ എന്തുകൊണ്ടാണ് മുന്നോട്ട് വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഈ പ്രമുഖ നടികൾക്കറിയാം, നാളെയും ഈ അമ്മ എന്ന് പറയുന്ന സംഘടന, അല്ലെങ്കിൽ അമ്മ പിരിച്ചുവിട്ടാൽ മറ്റൊരു സംഘടന, അവിടെ ഭരിക്കുന്ന ഈ പറയുന്ന സിദ്ദീഖും ഇടവേള ബാബുവും അതുപോലെ തന്നെ ബാബുരാജും ഒക്കെ തന്നെ ആയിരിക്കും. അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. സോ നാളെ തങ്ങൾക്ക് അവസരം കിട്ടണമെങ്കിൽ, ഈ കോഡ് പേരുള്ള നടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അവസരം കിട്ടണമെങ്കിൽ, തീർച്ചയായും അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല. അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പിന്നെ അവസരമേ ഇല്ല, അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. സിദ്ദീഖിനെ മുഴുവനായിട്ട് സിനിമാ മേഖലയിൽ നിന്ന് വിലക്കേർത്താൻ സാധിക്കുമോ? ഇത്രയും മതി ആരോപണം ഉണ്ടായിരിക്കുന്നു. മുകേഷിനെ സാധിക്കുമോ? അല്ലെങ്കിൽ മറ്റേത് നടനെയാണ് സാധിക്കുക? ഒരു നടനെ സാധിക്കില്ല. ഇവരൊക്കെ പ്രബല നടന്മാരാണ്, ഇവരൊക്കെ പ്രമുഖന്മാരാണ്. ഇവരുടെയൊക്കെ പേര് ഏതെങ്കിലും പ്രമുഖ നടികൾ പറയുകയാണെങ്കിൽ, ആക്റ്റീവായിട്ട് അഭിനയത്തിൽ ഇപ്പോൾ നിൽക്കുന്നവർ പറയുകയാണെങ്കിൽ, തീർച്ചയായും അവർ വീട്ടിലിരിക്കേണ്ടി വരും, സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഈ മീനു മുനീർ എന്ന് പറയുന്ന ആൾക്ക് സിനിമ നിലവിൽ ഏതെങ്കിലും സിനിമ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മുൻപും സിനിമയില്ലായിരുന്നു, ഇപ്പോഴും സിനിമയില്ല. പിന്നെ സോണിയ മൽഹാർ എന്ന് പറയുന്ന ആ ഒരു നടി എന്ന് പറയുന്ന ആൾ, ഇവരൊക്കെ നാളെയും സിനിമ കിട്ടാൻ യാതൊരു സാധ്യതയുള്ളവരല്ല. കാരണം ഇവരൊക്കെ സിനിമാ മേഖലയിൽ അടയാളപ്പെടുത്തുന്ന ഒരു റോളുകളും ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവർ എന്താണ് ഇനിമേൽ അഭിനയിച്ച നടികളാണ് എനിക്കറിയത്തില്ല. സോ ഇത്തരം ആൾക്കാർക്ക് ഉറപ്പാണ് നാളെ ഒരു അവസരം കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരം ആരോപണങ്ങൾ പുറപ്പെടുവിച്ച് ഒരുപക്ഷെ ഈ സമയത്ത് വൈറലാവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. എന്നാൽ സിനിമാ മേഖലയിലുള്ള ആവാസത്തരം വെളിച്ചത്ത് കൊണ്ടുവരണമെങ്കിൽ, തീർച്ചയായും ഈ കോഡ് പേരുകളിൽ അറിയപ്പെടുന്ന നടികൾ അവരുടെ ആത്മ സംഘർഷങ്ങൾ, അല്ലെങ്കിൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, ഈ പറഞ്ഞ നടന്മാരുടെയൊക്കെ അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ സംവിധായകരുടെയൊക്കെ ചാബല്യങ്ങൾ അവർ പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഈ പറഞ്ഞ ആളുകൾ ജൂനിയർ ആർട്ടിസ്റ്റാണ്. ജൂനിയർ ആർട്ടിസ്റ്റ്
ആൾക്കാരെന്ന് നമുക്കറിയാമല്ലോ. ആ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക്, അതായത് താരതമ്യേന അത്ര വലിയ ഗുഡ് ലുക്കിംഗ് ഇല്ലാത്ത, അത്ര സെക്സി ഒന്നും അല്ലാത്ത ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഈ ഗതിയാണ് ഉണ്ടായതെങ്കിൽ, പ്രമുഖ നടികളായ നല്ല ഗ്ലാമറുള്ള സെക്സി ആയിട്ടുള്ള നല്ല മിടുക്കികളായിട്ടുള്ള നല്ല ആരും ഇഷ്ടപ്പെടുന്ന നടികൾക്കുണ്ടായ അവരെ ഈ പറഞ്ഞോണം നക്കുകയും തടവുകയും തലോടുകയും കക്കൂസിൽ കയറ്റിൽ പിടിക്കുകയും ഒക്കെ ചെയ്ത എത്ര താരങ്ങൾ ഉണ്ടാവും. അതൊക്കെ പുറത്തു വരുവാണെങ്കിൽ, ഒരു പക്ഷേ അതൊക്കെ പറയുവാണെങ്കിൽ ഹേമ കമ്മീഷനെ ഒരു 25 വർഷം ഇരുന്ന് മെഗാ സീരിയൽ എഴുതാനുള്ള കഥയുണ്ടാവും. അത്രയ്ക്കും ചാബല്യങ്ങളാണ് ഈ നടന്മാർ കാമപരാന്തന്മാർ നടത്തിയിരിക്കുന്നത്. സോ ഇവിടെ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമുള്ളൂ, ഈ പറഞ്ഞ ആരോപണം വിധേയരായവർ ഏത് പാർട്ടിക്കാരാണെങ്കിലും അവർ സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ രാജിവെക്കുക. അതുപോലെ തന്നെ അമ്മയുടെ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുക എന്നുള്ളതാണ്. അമ്മയുടെ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുക, ഈ പറയുന്ന ഇടവേള ബാബു ഏത് സിനിമയിലാണ് അദ്ദേഹം നല്ല രീതിയിൽ അഭിനയിച്ച്, ഈ അമ്മയുടെയൊക്കെ മെയിനായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇരുന്നൊരു വ്യക്തിയാണ്, എന്തിനാണ് അതിനൊക്കെ ഇരുത്തുന്നത്, എന്തിനാണ് അതിന്റെ ആവശ്യം, അദ്ദേഹമൊക്കെ ആരാണ്. അതുപോലെ തന്നെ ഈ ബാബുരാജ് ഇപ്പൊ ആരോപണ വിധേയനായി, ബാബുരാജിനെ അതുപോലെ തന്നെ സിദ്ദീഖിനെ ഇവരെ എല്ലാവരും പിരിച്ചുവിടുക. എല്ലാവരും പിരിച്ചുവിട്ടിട്ട് ഈ പറഞ്ഞ ആരോപണ വിധേയരല്ലാത്ത പുതിയ തലമുറ, ഉഷ നടി ഉഷ പറഞ്ഞ കണക്ക് പുതിയ തലമുറയെ ഉൾപ്പെടുത്തും. പഴയ തലമുറയിൽ ഒരു ആരോപണ വിധേയരല്ലാത്ത ആൾക്കാരുണ്ടല്ലോ. ഇന്ദ്രൻസിന് എന്തുകൊണ്ട് ഒരു ഭാരവാഹിയാക്കുന്നില്ല? ജഗദീഷിനെ ഭാരവാഹിയാക്കാമല്ലോ, ജഗദീഷ് നേരത്തെ ട്രഷറായിരുന്നു. സുരേഷ് ഗോപിയെ ഭാരവാഹിയാക്കാം, അദ്ദേഹം ബിസി ആയിരിക്കാം. മര്യാദയുള്ള മാന്യമായി ജീവിക്കുന്ന, എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെ പറ്റി ഒരു പരാതി വരാത്തത്? മമ്മൂട്ടിക്ക് ഈ പറഞ്ഞ കണക്കുള്ള വീക്ക്നെസ്സുകളില്ല. സിനിമാ നടികളെ അല്ലെങ്കിൽ സുന്ദരികളായ പെണ്ണുങ്ങളെ ഉപയോഗിച്ചെന്ന് പറഞ്ഞ് നല്ല സൗഹൃദ വലയത്തിൽ നിന്ന് തള്ളുന്ന ആ ഒരു സൂക്കേട് മമ്മൂട്ടിക്കും മമ്മൂട്ടിയെ പോലുള്ള ജഗദീഷിനും സുരേഷ് ഗോപിക്കൊന്നും കാണത്തില്ല. അവരൊക്കെ കുടുംബമായ അന്തസ്സായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സോ അത്തരത്തിൽ മാന്യമായി മര്യാദയോടുകൂടി ജീവിക്കുന്ന ആൾക്കാരെ ഇതിന്റെയൊക്കെ തലപ്പത്തിരുത്തുക. ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഇത്രയും ആവാസന്മാരാണെങ്കിൽ അവിടെ ഒരു പരാതി വരുമ്പോഴത്തേന് ആ പരാതി കൊണ്ട് കൊടുക്കുന്നത് യുവമാരല്ലേ? യുവമാരല്ലേ അന്വേഷണം പുറപ്പെടുവിക്കുന്നേ? അത് എങ്ങനെയാണ് ഒരു സുതാര്യമായ അന്വേഷണം ഉണ്ടാവുന്നേ? കള്ളന്റെ തന്നെ താക്കോൽ കൊടുത്ത അവസ്ഥയല്ലേ? ഇവിടെ ഈ കോടുണ്ടെന്ന് പറയുന്ന നടികളെ ഇവര് മുഴുവൻ പഴിപ്പിച്ചല്ലേ? ഒരാളെങ്കിലും പുറത്തു വരുന്നുണ്ടോ? ഇവമാർക്കെതിരെ ആരെങ്കിലും പുറത്തു വരുന്നുണ്ടോ? ആരും പുറത്തു വരില്ല, പേടിച്ച് ഇരിക്കുവാണ്, അവസരങ്ങൾ നഷ്ടമാകുമെന്ന് പറഞ്ഞിട്ട്. നാളെയും ആരും പുറത്തു വരില്ല. ഇനിയും വരാൻ പോകുന്ന ഇതാണക്കുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് മിനി മുനിയറും ഈ പറഞ്ഞ സോണിയ മൽക്കാരും താരാലക്ഷ്മിയൊക്കെ ആയിരിക്കും, അല്ലാതെ ഇതിൽ കൂടുതലായിട്ട് ആരും വരില്ല. സോ ഒരു രീതിയിലുള്ള ഒരു പരിഗണനയും ഇവർക്കാർക്കും കൊടുക്കാതിരിക്കുക. ഈ പറഞ്ഞ വക്ക് പൊട്ടിയ നടന്മാരെ അമ്മയുടെ മെയിൻ സ്ഥാനത്ത് കൊണ്ടിരുത്തുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കഴിവ് തെളിയിച്ച സിനിമാ താരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിനിമാ താരമാണെന്നുള്ളൊരു ഒരു ഒരു ജനങ്ങളുടെ മനസ്സിൽ ഒരു വാല്യൂ തോന്നുന്ന ഒരാൾക്ക് ഒരു ഭാരവാഹിത്വം കൊടുക്കട്ടെ. അല്ല, സിനിമയില്ല ഒരു ചൊരപ്പില്ല നടക്കുവാന്ന് പറഞ്ഞ് ഇടവേള ബാബുവിനെ പിടിച്ച് അമ്മയുടെ സെക്രട്ടറി ആക്കേണ്ട ആവശ്യമുണ്ടോ? അയാൾ വേറെ എന്തെങ്കിലും സിനിമയിൽ വേറെ എന്തെങ്കിലും പഠിക്കുകൊട്ടെ, അല്ലെങ്കിൽ റബ്ബർ വെട്ടാൻ പോട്ടെ. അപ്പൊ അതൊന്നും അല്ല എന്റെ മാനദണ്ഡം. കഴിവും തന്റേടവുമുള്ള മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന 10 പേരുടെ മുമ്പിൽ തെറ്റുകൾ ചെയ്യത്തില്ലെന്ന് ഉറപ്പുള്ള ആൾക്കാരെ അമ്മയുടെ ഭാരവാഹികളായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം ഈ പ്രശ്നം നാളെയും ഉണ്ടാകും. ഇവിടെ പലരും സിനിമാ താരങ്ങൾ ആരോപിക്കുന്ന ഒരു കാര്യം എല്ലാ മേഖലയിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പ്രശ്നത്തെ പറ്റി അന്വേഷിക്കാൻ ഗവൺമെന്റ് ഹേമ കമ്മീഷനെ വെച്ച് സിനിമാ മേഖലയെ കുറിച്ചല്ലേ? സോ തീർച്ചയായും അവർ അന്വേഷിച്ച് കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. നാളെ മാധ്യമ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരികയാണെങ്കിൽ ആരെങ്കിലും ആരോപണം പറയുകയാണെങ്കിൽ അവിടെ കമ്മീഷൻ വെക്കട്ടെ, അന്വേഷിക്കട്ടെ. ബാങ്കിംഗ് മേഖലയിലുണ്ടെങ്കിൽ അവിടെ അന്വേഷിക്കട്ടെ. നാടക മേഖലയിലുണ്ടെങ്കിൽ അവിടെ അന്വേഷിക്കട്ടെ. സീരിയൽ മേഖലയുണ്ടെങ്കിൽ അവിടെ അന്വേഷിക്കട്ടെ. സോ നിലവിൽ അന്വേഷണം വന്നിരിക്കുന്നതും ഇതുപോലെ കൊള്ളരുതായ്മകൾ ഇതുപോലെ അപരായത്തരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും സിനിമാ താരങ്ങളും സംവിധായകരും നിർമ്മാതാക്കളുമാണെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇതിൽ പെടുന്ന ഈ നാറുകൾ എല്ലാ സ്ഥാനമാനവും ഒഴിഞ്ഞിട്ട് മാനമര്യാദയ്ക്ക് സ്ത്രീകൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം സിനിമാ ഫീൽഡിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യതയുള്ളത് ഈ പറഞ്ഞ പൃഥ്വിരാജ് അടക്കമുള്ള, ആസിഫ് അലി അടക്കമുള്ള, അല്ലെങ്കിൽ ഈ യങ് ജനറേഷൻ അടക്കമുള്ള, അല്ലെങ്കിൽ മാന്യന്മാരായ മമ്മൂട്ടി അടക്കമുള്ള, അല്ലെങ്കിൽ സുരേഷ് ഗോപി ജഗദീഷ് അടക്കമുള്ള, മോഹൻലാലിനെ പറ്റി നിലവിൽ ആരും പരാതിയൊന്നും പറയുന്നില്ല, മോഹൻലാൽ അടക്കമുള്ള സീനിയർ നടന്മാരുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായും അവർ ചെയ്യേണ്ടുന്ന സമയം അതിക്രമിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുക. ഇത്രയും നാറി നാറാണക്കല്ല് താണ്ടിയ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ലോകത്ത് ഒരു സിനിമാ മേഖലയിലും ഉണ്ടാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിന് ശേഷം പുതിയ ആൾക്കാരെ വെക്കുക. എനിവേ, ഇനിയെങ്കിലും ഒരു ഈ പറഞ്ഞ കണക്ക് പ്രമുഖ നടി അല്ലെങ്കിൽ ഈ കോടികളിലുള്ള നടി പരാതിയുമായി വരും, നടന്മാർ നടത്തിയ ചാബല്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ വിവരിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. എനിവേ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളവരെയും കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.